ഹലോ ഫ്രണ്ട്സ്, സി ത്രീ വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഒരു കുർത്തി തയ്ക്കണതിൻ്റെ വീഡിയോസ് ആയിരുന്നു ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടി വെയർ കുർത്തിയാണ് തയ്ച്ചെടുത്തത്. പിന്നെ അതിൻ്റെ കൂടെയുള്ള പെൻസിൽ പാൻറ്റും തയ്ച്ചിട്ടുണ്ട്. പെൻസിൽ പാൻറ്റിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇന്ന് ചെയ്യണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതൊരു പ്ലെയിൻ സാരിയിൽ നിന്നാണ് ഈ ഒരു കുർത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമുക്കതിൻ്റെ ബാലൻസ് തുണി കൊണ്ട് ഇതിൻ്റെ ദുപ്പട്ട എങ്ങനെയാണ് തയ്ക്കണതെന്ന് ഉള്ള വീഡിയോ ആണ് ഇന്നത്തേൽ നമ്മളുടെ അടുത്ത്. നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദുപ്പട്ടയ്ക്ക് എങ്ങനെയാണ് ബോർഡർ വെക്കണമെന്ന്. അപ്പോൾ ആ ഒരു കമൻറ്റിനെ മാനിച്ചുകൊണ്ട് നമ്മൾ ദുപ്പട്ടയ്ക്ക് ബോർഡർ വെക്കുന്ന വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതായിരുന്നു നമ്മൾ അന്ന് എടുത്തിരുന്ന പ്ലെയിൻ സാരി. ഇതിൻ്റെ ബാക്കി തുണി ഇത്രയാണുള്ളത്. കറക്റ്റ് ഒരു ഷോൾ അടിക്കാനുള്ള തുണിയാണ് ഇതുള്ളത്. ഇത് ഒരു 2.5 മീറ്ററോളം ഉണ്ട് ഇതിൻ്റെ തുണി ലെങ്ത്. പക്ഷേ വീതി കുറച്ച് കൂടുതലാണ്. അപ്പം നമുക്ക് വീതി, എനിക്കും അധികം വീതിയിൽ ഷോൾ കിടക്കുന്നത് ഇഷ്ടമില്ല. കുറേ ഇങ്ങനെ നിറഞ്ഞെറിഞ്ഞിടാനായിട്ട് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ വീതി കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതുമ്പോൾ ബോർഡർ വയ്ക്കുന്നത് നോക്കാം. അപ്പോൾ വീതി കട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ഇരിക്കുന്ന ഷോള് തന്നെ എടുക്കാം. നമ്മളുടെ ഏതെങ്കിലും ഒരു ഷോൾ ഉള്ളത് എടുത്തിട്ട് കറക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ അത് വെട്ടിയെടുക്കാം. അതായത് ഒരു ഭാഗം ഈ തേര് ഭാഗം അല്ലാതെ ഇപ്പുറത്ത് ഒരു തേര് ഭാഗം കറക്റ്റായിട്ട് അങ്ങനെ ഇടണം. അതിനുശേഷം ഇപ്പുറത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അതായത് നമ്മൾ അടിക്കണ ഒരു ബോർഡർ അടിക്കാൻ ഉപയോഗിക്കുന്ന ലെയ്സ് കറക്റ്റായിട്ട് ഈ ഒരു സൈഡിൽ മടക്കി അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെ വിടർത്തി ഇട്ടതിന് ശേഷം നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു ഷോൾ എടുക്കാം. ഷോൾ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ വീതി കറക്റ്റായിട്ട് അളന്നെടുക്കാം. ഇതുപോലെ നമ്മൾ ഈ ഒരു സാരി, അതായത് ഈ 2.5 മീറ്റർ വരുന്ന ഈ സാരി, ഇതുപോലെ ഏതെങ്കിലും ഒരു ടേബിളുമേ, നിങ്ങൾക്ക് എവിടെയാണോ അതായത് ഇത് കട്ട് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള സ്ഥലം അവിടെ, ഞാനിത് ബെഡുമ്മയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നിവർത്തി ഇട്ടതിന് ശേഷം നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു ഷോള് ഇതുമേക്ക് വെച്ച് കൊടുക്കാം. ഞാനപ്പോൾ എടുത്തേക്കുന്നത് ഈ ഒരു ഷോളാണ്, എൻ്റെ ഇരുന്ന ഈ ഒരു ഷോളാണ് എടുത്തേക്കുന്നത്. ഇത്ര ബ്രൈറ്റ് കളർ എടുത്തത് നിങ്ങൾക്ക് കാണാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോളിൻ്റെ വീതി കറക്റ്റായിട്ട് ഇതിൻ്റെ ഇവിടെ വെച്ച് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കുള്ളൂ. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ട, ഇത്രയും വീതി മതി, ഇത്രയും വീതി ആവശ്യമുള്ളൂ. നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. നമുക്കപ്പോൾ ഇതുപോലെ ഈ ഷോളിൻ്റെ കറക്റ്റ് അളവിന് ഇത് വെട്ടിക്കൊടുക്കാം. കറക്റ്റ് നേരെ ആയിരിക്കണം കേട്ടോ നമ്മൾ വെട്ടിക്കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അടിഭാഗം ഒന്ന് ലെവലാക്കണം. ഇതുപോലെ വീതി കറക്റ്റ് ആ ഷോളിൻ്റെ അളവിന് നമ്മൾ വെട്ടിയെടുത്തു. ഇനി അടിഭാഗവും ഒന്നും കൂടി നന്നായിട്ട് വൃത്തിയിൽ നേരെയാക്കി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് നേരെയാക്കി തന്നെ കട്ട് ചെയ്യാം. ഇതുപോലെ കറക്റ്റ് നേരെയാക്കി തന്നെ കട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല, കയറി ഇറങ്ങിയോണ്ട് ഇരിക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നേരെ നോക്കി നേരെയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഭാഗം, അതായത് ഇതിൻ്റെ ലാസ്റ്റ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മടക്കി അടിക്കണം. മടക്കി അടിച്ചതിന് ശേഷമാണ് നമുക്ക് ബോർഡർ വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഇതിന് ബോർഡർ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ലെയ്സില്ലേ, ഞാൻ ഇതുപോലത്തെ ലെയ്സാണ് വാങ്ങിയത്. ഇത് സ്റ്റോൺ തന്നെയുള്ള ലെയ്സാണ്, നമ്മളുടെ ഈ ഒരു ഡ്രസ്സിന് മാച്ചായിട്ട് വരും കണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇതുപോലെ നേരക്ക് വെച്ചിട്ട് അറ്റം വരെയാണ് അടിക്കുന്നത്. ഇത് കറക്റ്റ് 2.5 മീറ്ററാണ് ഞാൻ വാങ്ങിയേക്കണത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോൺ വർക്ക് ചെയ്യണ കാര്യം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്യണ പോലെ തന്നെ നമ്മൾ ഇതിൽ സ്റ്റോൺ വർക്കും കൂടി ചെയ്യുന്നുണ്ട്. ഭയങ്കര ആർഭാടമായിട്ടല്ല, ചെറുതായിട്ട് ഇതുമൊന്ന് സ്റ്റോൺ വർക്കും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അരികടിക്കാം. അതായത് നമ്മളിപ്പോൾ വെട്ടിയെടുത്ത പോർഷൻ്റെ അരികടിച്ചിട്ട് നമുക്ക് ഇത് അതിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ അതായത് ഇതിൻ്റെ സൈഡും നമ്മൾ വെട്ടിയ ഭാഗവും അതുപോലെ തന്നെ അടിഭാഗവും മടക്കിയടിക്കണം കേട്ടോ. രണ്ട് സൈഡിൻ്റെ അടിഭാഗവും മടക്കിയടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെഷീനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അരികടിക്കില്ലേ, സാധാ അരികടിക്കണ പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട്, അതായത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒന്ന് ഇതുപോലെ മടക്കി ഫോൾഡ് ചെയ്യുക. ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം അറ്റം വരെ മടക്കിയടിക്കണം. ഇതുപോലെയാണ് കേട്ടോ നമ്മൾ മടക്കി അടിക്കുന്നത്. കറക്റ്റ് നേരെ തന്നെ അടിക്കണം, സെയിം നൂല് വിടണം. നമ്മൾ ഷാളിൻ്റെ അരികു ഫുള്ളായിട്ട് അടിച്ചുവിട്ടാം. അതായത് ഇങ്ങേ അറ്റം വരെ നമ്മൾ ഇതിൻ്റെ നീട്ടത്തിലുള്ളത് അടിച്ചെടുത്തു. ഇനി നമുക്ക് അടിക്കാനുള്ളത് ഇതിൻ്റെ ലാസ്റ്റ്, അതായത് ഇതിൻ്റെ താഴത്തെ ഭാഗം, അടിഭാഗവും അതുപോലെ മോൾ ഭാഗത്തും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തായിരിക്കുമല്ലോ. അപ്പോൾ ഈ രണ്ട് അടിയും മോളും നമ്മൾ ഒന്നും കൂടി ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് അടിക്കണം. അതിന് ശേഷം നമുക്ക് ബോർഡർ ചെയ്യാം.
നമുക്ക് ഇതുമ്മ ബോർഡർ വെക്കുന്നതിന് മുമ്പായിട്ട് ഇതുമ്മ സ്റ്റോൺ വർക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഇതിപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണതിൻ്റെ രാത്രിയാണ് ചെയ്യണത്, കാരണം 24 hours ഇത് എന്തായാലും ഗം ചെയ്തതിന് ശേഷം ഡ്രൈ ആവാൻ വേണം. അപ്പം ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടാണ് ചെയ്യണത്. അതിനുശേഷം നാളെ നമുക്ക് ബോർഡർ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. ഷോളുമ്മ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ തലേദിവസം രാത്രി ചെയ്ത് വയ്ക്കാം. കണ്ട എൻ്റെ പിള്ളേരൊക്കെ നന്നായിട്ട് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ചെയ്യണത്. ഇപ്പോൾ ടൈം ഒരു 10:30 ആയി. അപ്പോൾ നമുക്ക് ഇതുമ്മ സ്റ്റോൺ വർക്ക് ചെയ്യാം, അതിനുശേഷം നാളെ ഇതിൻ്റെ ബോർഡർ ചെയ്യാം. നമ്മളിതുപോലെ ഈ സ്റ്റോൺസിനെ കട്ട് ചെയ്തെടുത്തു. കണ്ട ഇതാണ് സ്റ്റോൺ. ഇനി നമുക്കിത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോഴാണ് ഒരു നമ്മുടെ ആ ഒരു ടോപ്പും ഈ ഒരു ഷോളും നമ്മുടെ ഒരു മാച്ചിങ് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗമ്മ് ഫാബ്രിക് ഗ്ലൂ ആണ്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ഷോളുമ്മ സ്റ്റോൺ വർക്ക് ചെയ്തൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് എൻ്റെ ഫോൺ ഹാങ് ആയിട്ട് ഫുൾ പണി കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒക്കെ ഡിലീറ്റ് ചെയ്ത് തന്നിട്ടാണ് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് 24 hours നമ്മൾ വെക്കണം, അപ്പോഴാണ് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുള്ളൂ. ഇനി നമുക്കിതുമ്പോൾ ബോർഡർ വയ്ക്കാം. വെക്കുന്നത് നമ്മൾ അരി കടിച്ചില്ലായിരുന്നോ, അതായത് കട്ട് ചെയ്തിട്ട് അരി കടിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കറക്റ്റായിട്ട് ഇതുപോലെ, ഇതാണ് നമ്മൾ കൊടുക്കുന്ന ലേസ്. ഇത് കറക്റ്റ് 2.5 meter ഉണ്ട്. ഇത് ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ലുക്ക് നോക്കാം. ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുപോലെ രണ്ട് സൈഡും അടിക്കണം കേട്ടോ. ഈ ഒരു സൈഡും അടിക്കണം, ഈ ഒരു സൈഡും അടിക്കണം. ഇപ്പോൾ ഇത് അറ്റം വരെ എത്താറായി, ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ ദുപ്പട്ടയുടെ ഫുള്ള് ബോർഡർ അടിച്ചു, അതുപോലെ നമ്മുടെ ചുരിദാർ ഫുൾ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി ഇത് ഇട്ട് നോക്കിയിട്ടുള്ളൊരു വീഡിയോ കാണണ്ടേ, അപ്പോൾ നമുക്കത് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യണവർ എന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം. ഇതുപോലത്തെ നല്ല അടിപൊളി കുർത്തീസ് സ്റ്റിച്ചിങ് അതുപോലെ ഫാഷൻ ഡിസൈനിങ് ഹാൻഡ് വർക്ക് ഡിസൈനിങ് ഇതൊക്കെ നമ്മളുടെ ചാനലിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫുൾ വ്യൂ വന്നത്. ഇത് ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ പോലെ, ഒരു മിനിറ്റ് വീഡിയോ പോലെ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.